അല്ല, ഞാൻ പറയുമ്പോ തെറ്റാണെന്ന് തോന്നും. എന്നാലും പറയുക, ആ റഹീമിന് കുറച്ചുനാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ അയാൾക്ക് ഏത് നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ. എന്താ റഹീമി പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണോന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാൻ ഒക്കുമോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക്? അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണോന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിമ്പിള്ള, ഒരിക്കൽ കൂടി മണിമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇന്നാരും ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്നാ? ഒന്നുമല്ല, ഈശോനാണ് ഞാൻ പറയുക, ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂട. ഇന്നലെ നിന്റെ അച്ഛ എനിക്ക് പ്രീച്ചായ തമ്മല്ലേ? അതെന്റെ വാപ്പിയൊന്നല്ല. എനിക്ക് ഉമ്മയില്ല, വാപ്പിയില്ല. എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മ അച്ഛനും? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പടെ മോളാ. വല്യാപ്പയ്ക്കെന്നെ വലിയ ഇഷ്ടാ. പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിക്കറ നെപ്പി വീണ് പടയ്ക്കും, വായന പതേ വരും. അയ്യോ അത് ചന്നിയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കൃഷ്ണ മേശയുടെ മോനും അത് വന്നാ ചത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഏ, പശുവിനെ മേയ്ക്കാൻ വന്നതാ. എങ്ങനെയതാ? അടുത്തുള്ളതാ. അടുത്തുള്ളതാ? ഇതാ ഇത് നിനക്കുള്ളതാ. ഓ, എന്തിനാ അത് വലിച്ചെറിഞ്ഞു? അയാൾ എനിക്കിഷ്ടമല്ല, അയാൾ ചീത്ത. ഇപ്പൊ സംബന്ധിച്ച് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇവിടെ എല്ലാരും ചീത്തയാണ്. ഞാൻ പോവാ. വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറുപത്തി ഒൻപതിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്?
1971-ൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 75-ൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറോ എന്ന് നിങ്ങൾക്ക്. ഇപ്പോൾ 81-ലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥിയോട് തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോളെ ചെറിയ വയനാട് കാണേ ഒരു പിരിവുണ്ട്. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ച വരുവാ. എന്താ തന്റെ പേര്? മണിയംപിള്ള. മണിയംപിള്ള. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരൻപിള്ള സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേച്ച് വരുക. അപ്പോഴാ കണ്ടേ, എനിക്കിഷ്ടമായി. ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയംപിള്ളയും കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു? ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടവാ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കൈയടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പ പറഞ്ഞാൽ മണിയംപിള്ളയ്ക്ക് മനസ്സിലായി ഞാൻ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? ആഹാ, മണിയംപിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാമെന്ന്? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം, പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്കൃഷ്ണ മേശയുടെ കടയിൽ നിന്ന് 2,500 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്ന സാർ പറയണ പോലൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ച അമ്മച്ചിയെ വീഴ്ത്തുകയും ചെയ്യും. താൻ ആളൊരു കൊച്ചി രസികനാണല്ലോ മണിയംപിള്ളേ. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ, ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കണ? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം പൊറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാ. സിനിമ കാണത്തില്ലയോ? ഏ, അന്തസ്സുള്ള ആൾക്കാര് സിനിമ കാണോ മണിയുമ്പളെ? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തിലാ. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ശരി, മണിയുമ്പിള്ള ഒരു കാര്യം ചെയ്യും. നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ, ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. താമസിച്ച് എന്നാ വീട്ടിൽ വഴക്കൂറി. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ. നല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ഹലോ, അമ്മയാണോ? ആ, ഇത് ഗോപിയാണ്. ഗോപിയാണ്, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? 10-ാം തീയതിയോ? എന്തൊരു പോരാർപ്പാടാ. അമ്മയും അച്ഛനും 25-ാം തീയതി ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് 25 വരെ പാർട്ടി വിട്ടു കൊടുത്തിരിക്കുക. വീട് ആവണം മീറ്റിങ്ങിന്. അതമ്മ പറയണം, അച്ഛനോട് അമ്മ ലൈനിൽ പറഞ്ഞോണ്ടാ മതി. ഏ, 25-ാം തീയതിക്ക് മുമ്പ് അമ്മ ഇങ്ങോട്ട് വരരുത്. വന്നവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും. അച്ഛനോട് പറയണം. ഓക്കെ. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയാൽ. കാരണം നീ മമ്മിയുടെ മോളല്ലേ, അപ്പൊ വാസന കുറേക്ക് നിനക്കും കാണും. ഡാഡിക്ക് അറിയില്ല ഗോപിക്ക് കോളേജിൽ എത്ര ഫാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ് ഓഡിറ്റോറിയം ഫുള്ളായിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെയാ മോളെ, ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്ക് സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിയ പക്ഷം 4 പ്രാവശ്യമെങ്കിലും കാലുമാറിയിട്ടില്ലേ. അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിരിക്കുന്ന എന്താണെന്നറിയാമോ? മുതലെടുക്കാൻ. എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അന്നയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഹലോ, ഗോപിയല്ലേ? ആ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എന്റെ മകളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ, കൊടുക്കാമല്ലോ. ഹലോ,
ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ആ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിംഗുകൾക്കേ പോകാറുള്ളൂ, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല. ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന്? അല്ല, പെണ്ണുങ്ങളുടെ കോളയാണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യാപരമാണല്ലോ. മിസ്റ്റർ ഗോപി തന്നെ വരണം, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ്. അല്ല, വരാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ. എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നത്? ഒഴിച്ചു പഠിക്കണം. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കെ. അയ്യോ, സ്കൂളിൽ ചായ കൊടുത്തില്ല. ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ? അയാള് ഭയങ്കര ചട്ടമ്പിയാ, രണ്ടു നാളെ കുത്തിവെച്ച് ജയിലിൽ പോയതാ. അയാളെവിടെ എല്ലാവർക്കും പേടി.